ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ സ്ട്രോങ് റൂമിൽ നിന്നും 11.5 പവനോളം സ്വർണം കാണാതായ സംഭവത്തിൽ പ്രതിഷേധം ശക്തമായി. വിഷയത്തിൽ നടപടിയെടുക്കാത്ത ദേവസ്വം അധികൃതർക്കെതിരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഹിന്ദു ഐക്യവേദി പരാതി നൽകി. ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ സമരം നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 2015-16 കാലയളവിലാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ സ്ട്രോങ് റൂമിൽ നിന്ന് 11.3 പവൻ സ്വർണം കാണാതായത്. സംസ്ഥാന സർക്കാരിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇത് വ്യക്തമായിട്ടും ഒരു നടപടിയും ദേവസ്വം ബോർഡ് സ്വീകരിക്കുന്നില്ല. വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്ന ശുപാർശയോടെ 2019 സമർപ്പിച്ച റിപ്പോർട്ടിനുമേൽ ദേവസ്വം ബോർഡ് ഒരു നടപടിയും സ്വീകരിച്ചില്ല. സ്വന്തം മുതൽ നഷ്ടമായിട്ടും കുറ്റകരമായ അനാസ്ഥ കാട്ടുന്ന ദേവസ്വം ബോർഡിന്റെ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം എന്നാവശ്യപ്പെട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഹിന്ദു ഐക്യവേദി പരാതി നൽകിയിരിക്കുകയാണ്. ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്തുന്ന ഈ അഴിമതികൾ നടത്തിയവരെ കണ്ടെത്തുവാൻ ഹിന്ദു ഐക്യവേദി നിരവധി പ്രക്ഷോഭ പരിപാടികളും നടത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിലെ മുഴുവൻ അഴിമതികളും കണ്ടുപിടിക്കുവാൻ ഒരു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെടുന്നു. ഇക്കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡ് മന്ത്രിക്ക് പരാതി നൽകുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ ക്ഷേത്രത്തിന്റെ മുന്നിൽ അനിശ്ചിതകാല നാമജപ യജ്ഞവും നടത്തുവാൻ ഹിന്ദു ഐക്യവേദി തീരുമാനിച്ചു. ഇനിയും വിഷയത്തെ ഗൌരവമായി എടുത്തില്ല എങ്കിൽ ശക്തമായ സമരം നടത്താനാണ് ഹിന്ദു ഐക്യവേദിയുടെയും മറ്റ് ഹൈന്ദവ സംഘടനകളുടെയും തീരുമാനം. ക്ഷേത്രത്തിലെ തിരുവാഭരണത്തിന്റെ ഭാഗമായ സ്വർണം കെട്ടിയ രുദ്രാക്ഷമാല കാണാതായത് വലിയ വിവാദമായിരുന്നു. തുടർച്ചയായി ഇത്തരം വീഴ്ചകൾ ഉണ്ടാകുന്നതിൽ വലിയ വിമർശനമാണ് ഭക്തജനങ്ങൾക്കിടയിൽ ഉള്ളത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.